വണ്ടി സ്കോർപ്പിയാണ്, 2014 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ എൻജിൻ പിടിച്ചിട്ട് എൻജിൻ ഓവറോൾ ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ലീക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. ഇപ്പോൾ എൻജിൻ പണി ചെയ്തിട്ട് ഏകദേശം ഒരു 10,000 kilometers 1,500 kilometers ആയിട്ടുള്ളൂ, ഒരാഴ്ച ആയിട്ടുള്ളൂ ചെയ്തിട്ട്. പക്ഷേങ്കിൽ എൻജിൻ സൈഡ് ഹെവി ഓയിൽ ലീക്കും അതുപോലെ തന്നെ എൻജിൻ്റെ നോയ്സ് തന്നെ ഓയിൽ പ്രഷർ കിട്ടാത്തൊരു നോയ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത്. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് പൊക്കി നോക്കിയതിൽ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ കേസിൽ നിന്ന് ഹെവിയായി ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാങ്ക് കേസിൽ നിന്ന് ഹെവിയായി ലീക്കുണ്ട്. അതുപോലെ വാൽക്കോർ പാക്കിങ് വാക്വം പമ്പിൻ്റെ അവിടെ നിന്നും ഹെവിയായി ഓയിൽ ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുണ്ട്, ഇതാണിപ്പോൾ അടിവശം. പണി കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇങ്ങനെ ലീക്ക് വന്നെന്നുള്ള കാര്യം നമുക്ക് നോക്കുക തന്നെ വേണം. ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഓയിലാണ്, എൻജിൻ കംപ്ലീറ്റ്, എൻജിനും ഗിയർ ബോക്സും കംപ്ലീറ്റ് ഓയിലാണ് നിൽക്കുന്നത്, ഓയിലിൽ കുളിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ തന്നെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഒറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഓയിൽ. വേണ്ട, എല്ലാ വണ്ടിയും ഡ്രോപ്പായി നിൽക്കുകയാണ് ഓയിൽ കംപ്ലീറ്റ്ലി. ഓക്കെ, എല്ലാ സൈഡും എന്ന് വെച്ചാൽ എൻജിൻ അത്രയും ഹെവി ലീക്കാണ്. ഇതിപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്നതാണ് വണ്ടി. ചെന്നൈയിൽ നമ്മുടെ ഇവിടെ ഒരു കസ്റ്റമറുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, ചെന്നൈയിൽ നിന്ന് വന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ഇവിടേക്ക് എത്തിയത് വണ്ടി. നോക്കുമ്പോൾ എൻജിൻ്റെ നോയ്സേ മാറി. ഇത് ഇനിയിപ്പോൾ എന്താ കണ്ടീഷൻ എന്നുള്ളത് ഇനിയിപ്പോൾ അഴിച്ചാൽ തന്നെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അത്രയും ലീക്കാണ്. എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഓയിൽ ഫിൽറ്റർ ഇതുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല. ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടെ നിന്നാണ് ഹെവിയായിട്ട് ലീക്ക് വന്നത്. സ്റ്റാർട്ടിങ്ങിലിട്ട് അറിയാം, ആ ഓയിൽ ഫിൽറ്ററിൻ്റെ ജോയിൻറ്റിൻ്റെ താഴെ ഒരു ഓയിൽ കൂളറിൻ്റെ ഒരു ജോയിൻ്റ് വരുന്നുണ്ട്, അവിടെ നിന്നാണ് ഹെവിയായി ലീക്കായിരിക്കുന്നത്. അവിടെ ഒരു ഓറിങ് വരുന്നുണ്ടല്ലോ, ഓറിങ് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അതൊക്കെ ഒന്ന് അഴിച്ച് നോക്കിയാലേ കറക്റ്റായിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഉണ്ടല്ലേ, അത്രയും ഹെവി ലീക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് ഹെവി ലീക്കുണ്ട്, അതുപോലെ വാക്വം പമ്പിൻ്റെ സൈഡിൽ നിന്നും ഹെവി ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജോയിൻറ്റുകൾ വരുന്ന എല്ലാ ഭാഗത്തുനിന്നും ലീക്കുണ്ട്. ഇനിയിപ്പോൾ ബാക്കിൽ ഇവിടെ ലീക്കുണ്ട്, ഇത് എൻജിൻ റിയർ ആൻഡ് ഓയിൽ സീൽ ലീക്കുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ കാണുന്ന ഇനിഷ്യലിൽ കാണുന്ന ലീക്കുകൾ അറസ്റ്റ് ചെയ്താൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ എൻജിൻ പണി കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് റണ്ണിങ്ങിൽ വിട്ടിട്ട് കസ്റ്റമർക്ക് കൊടുക്കുക. കൊടുത്താൽ മാത്രം തന്നെ ഈ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നോക്കി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ 10,000-70,000 കൊടുത്തിട്ട് എൻജിൻ പണി ചെയ്യും, എന്നിട്ട് 1,000 kilometers ഓടിക്കുമ്പോഴത്തേക്ക് വീണ്ടും എൻജിൻ സീസാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് താങ്ങാൻ പറ്റില്ല, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ പണിയൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ ഡേ ഫുൾ ഡേ സ്റ്റാർട്ടിങ്ങിൽ ഇടുക വണ്ടി, എന്നിട്ട് ലീക്ക് ഒരു ഡ്രോപ്പ് പോലെ ലീക്കില്ലാത്ത ലെവലിൽ വേണം കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ വണ്ടി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മളിങ്ങനെ കൊടുത്തു വിടും, ഇതിപ്പോൾ കസ്റ്റമർക്ക് അറിയില്ല. ഇത് എൻജിൻ റൂം തുറന്നേ നോക്കില്ല, ഇത് അടുത്ത സർവീസിനായിരിക്കും ചിലപ്പോൾ തുറന്ന് നോക്കുന്നത്. ഇത് താഴെ ഡ്രോപ്പായി ഒറ്റുന്നത് കാണുന്നത് കൊണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഓയിൽ ലീക്ക് ഉണ്ടെന്നുള്ളത്. ഡ്രോപ്പ് ആകുന്നില്ല, ഇനിയിപ്പോൾ റണ്ണിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ല. കസ്റ്റമർ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും, എഞ്ചിൻ വീണ്ടും സീസാവും. എഞ്ചിൻ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 2,000 kilometers വീണ്ടും എഞ്ചിൻ ഇറക്കുക എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓയിൽ ഒന്ന് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണം. ലെവൽ ചെക്ക് ചെയ്തിട്ടില്ല, എത്രത്തോളം ഓയിൽ ഉണ്ടെന്നുള്ളതൊന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ഈ ലീക്ക് എന്തായാലും നിന്ന് അറസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി ഏകദേശം 60,000 kilometers ഓടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കാണ് ഈ എൻജിൻ പണി വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മെയിൻ്റനൻസ് കറക്റ്റ് ആകാതെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. 60,000s എൻജിൻ പണി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസം തന്നെയാണ്. മനസ്സിലായില്ലേ? വേണ്ട, ഈ സൈഡൊക്കെ ഹെവി ലീക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കറക്റ്റ് ഷെഡ്യൂളിൽ എന്താ പറയുക, ഓയിൽ സർവീസും കൂളൻറ്റ് ചേഞ്ചിങ്ങും ഒന്നും നടക്കാത്തത് കൊണ്ടാണ് ഈ എൻജിൻ വേഗം പിടിക്കുന്നത്. അല്ലാത്ത പക്ഷം യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇതൊക്കെ സ്കോർപ്പിയോടൊക്കെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംഹോക്ക് എൻജിനാണ്. ഒരു ഏകദേശം ഒരു 400,000 kilometers സർവീസ് കറക്റ്റ് ഷെഡ്യൂളാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ടുണ്ട്. നാലല്ല, സർവീസ് ഷെഡ്യൂൾ കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വണ്ടി ഓടേണ്ടതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത്, മെയിൻ്റനൻസ് കറക്റ്റല്ലാത്ത കൊണ്ടാണ് ഈ പ്രശ്നം കംപ്ലീറ്റും വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ എൻജിൻ പണി ചെയ്തിട്ടും ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കംപ്ലൈൻറ്റ് തന്നെയല്ലേ വരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓയിൽ സ്റ്റിക്ക് ഞാൻ വലിച്ചിട്ടില്ല, ഓയിൽ സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ അതിൽ ഓയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത്രയും കെയർലെസ് ആയിട്ട് എന്താ പറയുക, ഞാൻ അവരിനെ കുറ്റം പറയുന്നതല്ല, മെക്കാനിക്കിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഇത്രയും ലീക്കുള്ളത് കാരണം ഇത്രയും ലോങ് ഓടുന്നതുകൊണ്ട് ഇങ്ങനെ വിടുമ്പോൾ അത് എത്രത്തോളം പ്രയാസമാണെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു എൻജിൻ പണിക്ക് സാധ്യത വരുമേ. ഇതിപ്പോൾ കസ്റ്റമർ ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ ശരി, ഇനിയിപ്പോൾ ഒരു 2 weeks കൂടെ കഴിഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ തിരിച്ച് ചെന്നൈ പോയിട്ടാണ് നോക്കാം അവിടെ ചെയ്തല്ലേ എന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത് എത്രത്തോളം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്.
ഇതിപ്പോൾ ഓയിൽ സ്റ്റിക്ക് നോക്കാം നമുക്ക്. ഓയിൽ സ്റ്റിക്കിൽ ഞാൻ നോക്കിയിട്ടില്ല. ആ ഇതാണ് അവസ്ഥ. ഓയിൽ ഒട്ടും തന്നെ ഇല്ല ഇതിനകത്ത്, കണ്ടില്ലേ? ഏകദേശം 7 ലിറ്ററോളം ഓയിൽ പിടിക്കുന്ന ഇതിനകത്ത് ഇപ്പോൾ എന്താ പറയുക, ഒട്ടും തന്നെ ഓയിൽ ടിപ്പിൽ, അത് ടിപ്പിൽ ഓയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നേരത്തെ എന്തെങ്കിലും ആയതുകൊണ്ട് നമുക്കൊന്നും കൂടെ തുടച്ച് നോക്കാം, ഇട്ട് നോക്കാം. ഇതിൽ ഒട്ടുമില്ല കേട്ടോ ഓയിൽ. അതാണ് അവസ്ഥ. ഓയിൽ ഒരു തുള്ളി ഓയിൽ ഇതിനകത്ത് എഞ്ചിനകത്ത് ഇല്ല. കംപ്ലീറ്റ്ലി ഡ്രെയിനാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂപ്പ് പോലെ കൊണ്ടു നടക്കണ്ട. ഒരു 2000 കിലോമീറ്റർ വരെ 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി എഞ്ചിനൊക്കെ പക്കാ സെറ്റ് ചെയ്യേണ്ടതാണ്. അത് ഓയിൽ ഇപ്പം എഞ്ചിന് വേണ്ട മെയിൻ സാധനം തന്നെ എഞ്ചിൻ ഓയിലാണ്. അത് തന്നെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു നോയ്സും വരുന്നുണ്ട്, കട 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 കടാന്ന്. നമുക്ക് എന്തായാലും ഈ ലീക്ക് അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം എഞ്ചിൻ ഓയിൽ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറിനെ ഇൻഫോം ചെയ്യേണ്ടി വരും വേറെ എന്തെങ്കിലും പണി ആയിട്ടുണ്ടോ എന്നുള്ളത്. കംപ്ലീറ്റ്ലി ഓയിൽ ഫുള്ളില്ല, ഒന്നുമില്ല, ഫുള്ളി ഡ്രെയിനാണ്. നമുക്കിനിയിപ്പോൾ ഈ സ്റ്റിക്കിലൊന്നിലും കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എൻജിൻ സമ്പിൽ പൂർണ്ണമായിട്ടും ഇല്ലയെന്നല്ല, ഒരു പക്ഷേ കുറച്ച് ഓയിൽ അതിനകത്ത് കാണും. നമുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ ഡ്രെയിൻ ചെയ്തിട്ടൊന്ന് നോക്കാം അതിൽ എത്രത്തോളം എൻജിൻ ഓയിൽ അതിനകത്ത് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ടർബോൻ്റെ ഹോസൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, മൊത്തം പുറത്ത് തള്ളിയിട്ടാണ്. ഇതെന്താ എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ടർബോയിൽ പ്രഷർ കയറുമ്പോൾ അത് പെട്ടെന്ന് പുറത്ത് തള്ളി വരും. പുറത്ത് തള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒട്ടും തന്നെ പുള്ളിങ്ങുണ്ട്, ഒരു നീങ്ങ പോലുമില്ല, ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകില്ല, അതിൻ്റെ മേലെ പോകില്ല വണ്ടി. എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ടർബോൻ്റെ പ്രഷർ, ഹൈ പ്രഷർ എയർ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ തള്ളുന്നത്. തള്ളിയിട്ട് അങ്ങനെ വരുമ്പോൾ ഈ സാധനം അങ്ങ് വിട്ടങ്ങ് പോയാൽ പിന്നെ മൊത്തം ഔട്ടാകും എയർ. അത് മാത്രമല്ല ടർബോൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഓയിലുകളൊക്കെ മൊത്തം ഇതിൽ കൂട്ടി ലീക്കാവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ കെയർ ചെയ്ത് സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ കൊടുത്തത് ഫുള്ളി റോങ് ആണ്, ടൈറ്റേ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അത് നമ്മളത് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്തായാലും ലീക്കിൻ്റെ കാര്യം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണിയും കൂടെ ചെയ്യാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ഓയിൽ കൂളർ അസംബ്ലി അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലീക്ക് വന്നുകൊണ്ടിരുന്നത് ഈ സൈഡിൽ നിന്നാണ് ലീക്ക് വന്നത്. ഇതേണ്ടോ, ഈ ബ്ലാക്ക് കാണുന്നുണ്ടല്ലേ, അത് എഞ്ചിൻ ഓയിലാണ്. ഇവിടെ നിന്നാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ അയച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നെട്ട് കാണും. അത് ബോൾട്ട്, ഇതിനുള്ളിലേക്ക് വരുന്ന ബോൾട്ട്, അതും കൂടെ അയച്ച് നമുക്കറിയാം ഇവിടെ ഓറിങ് ഉണ്ടോ, ഇനിയിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് അറിയില്ല. ഇതായിരുന്നു മെയിൻ കംപ്ലയിൻറ്റ്. ഓ, കസ്റ്റമർക്ക് എഞ്ചിൻ പണിയുന്നതിന് മുന്നുള്ള കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളൻറ്റും ഓയിലും തമ്മിൽ മിക്സ് ആകുന്നതാണ്. അത് ഈ ഓയിൽ കൂളറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഓറിങ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ട ഈ ഓറിങ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇടയിൽ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ഇതേ വന്ന് ഈ പുറത്തുകൂടെ ചാടുകയാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഓറിങ് കിടക്കുന്നത്. അത് സെറ്റ് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഓയിലിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കോർപ്പിയൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഓയിൽ കൂളർ അസംബ്ലി ആയിട്ട് തന്നെയാണ് പുതിയ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അതിൻ്റെ ഓറിങ് മാത്രമായിട്ട് തനിയെ കിട്ടാത്തതുകൊണ്ട് ആ ഓയിൽ കൂളർ അസംബ്ലി പുതിയതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഓറിങ് റോങ് ആയിട്ട് കിടന്നത് കൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് വന്നത്. ഇനിയിപ്പോൾ ആ ഓറിങ് ഇല്ലാതെ ഓയിൽ കൂളർ വന്നിട്ട് അവർ ഓറിങ് ഏതെങ്കിലും സെപ്പറേറ്റ് ഇട്ടതാണോന്നും അറിയില്ല. എന്തോ ആ ഓറിങ് ഫോൾട്ട് കൊണ്ടാണ് അത്രയും ലീക്കുകൾ വന്നത്. പിന്നെ ബാക്കിയുള്ള ലീക്കുകളൊക്കെ മൈന്യൂട്ട് ചെറിയ ലീക്കുകളാണ്, എന്നാൽ അത് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഇത് ഈ ഓയിൽ കൂളർ നിന്നാണ് ഹെവി ആയിട്ട് ലീക്ക് ഫുള്ളായി ഡ്രോപ്പ് ആയിക്കൊണ്ടിരുന്നത്. അതായത് എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റ് ഡ്രെയിൻ ആകുന്നത് വരെയും ഇത് ലീക്കായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ റണ്ണിങ്ങിലിട്ട് വണ്ടി, യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഓയിൽ ലെവലൊന്നും കുറയുന്നില്ല, ഓയിൽ ഒരു ഡ്രോപ്പ് പോലും താഴെ പറ്റുന്നില്ല. അപ്പോൾ പക്കയാണ് വണ്ടി. അപ്പോൾ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.